ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റഹീം കെ ദോഹയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഭക്തി കാൽ കെ കവിയോ മേ പ്രമുഖ് സമ്രാട്ട് അക്ബർ കെ ദർബാരി കവി രഹേ ഹെ. ഭക്തികാലിലെ കവികളിലെ പ്രമുഖനായിട്ടുള്ള ഒരാളായിരുന്നു റഹീം. സമ്രാട്ട് അക്ബർ കെ ദർബാരി കവി രഹേ ഹെ. അപ്പം സമ്രാട്ട് അക്ബറിൻ്റെ ദർബാറിലെ കവികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം, പൂരാ നാം എന്ന് പറയുന്നത് അബ്ദുറഹീം ഖാൻ ഖാനാന്നാണ്. അതുപോലെ തന്നെ ജന്മസ്ഥാൻ ഏവം ജന്മതിഥി 1556 ലാഹോർ ആണെന്നാണ് കരുതപ്പെടുന്നത്. മൃത്യു 1626 ചിത്രകൂട്ട് ആണ് എന്നാണ്, ചിത്രകൂട്ടിൽ വെച്ചിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്. മാതാപിത ബാരം ഖാൻ ഓർ സുൽത്താന ബേഗം, ഗുരു മുല്ല മുഹമ്മദ് അമീൻ, പത്നി മാബാനോ, രചനായെ റഹീം ദോഹാവലി, ബർവേ നായിക ഭേദ നഗർ ശോഭ മദ്നാഷ്ടക്, ഭാഷ അവധി ഓർ ബ്രജ്. ഭാഷ എന്തായാലും ഒന്ന് ഊട്ടി വയ്ക്കണം കേട്ടോ, ഏത് ഭാഷയിലാണ് കവിതകൾ രചിച്ചിരുന്നത് എന്നുള്ളത്. റഹീം കെ ദോഹയുടെ കേസിൽ അവധിയും അതുപോലെ തന്നെ ബ്രജ് ഭാഷയാണ്. അപ്പം ആദ്യത്തെ ദോഹ നമുക്ക് നോക്കാം. റഹീം ദേഖി ബഡേൻ കോ ലഘു ന ദീജിയെ ഡാരി, ജഹാ കാം ആവേ സുയി കഹാ കരേ തരുവാരി. ഇതിലെ വേർഡ് മീനിങ്സും അതിനുശേഷം അതിൻ്റെ വ്യാഖ്യയും നോക്കാം. അപ്പം ആദ്യത്തെ ദോഹയിലെ വേർഡ് മീനിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബഡേൻ. ബഡേ എന്ന് പറഞ്ഞാൽ ബഡി വസ്തു, വലിയ ഒരു വസ്തു. തർവാരി എന്ന് വെച്ചാൽ തൽവാർ, വാള്. വ്യാഖ്യ, റഹീം കഹത്തേ ഹെ കി ബഡി വസ്തു കോ ദേഖ് കർ ഛോട്ടി വസ്തു കോ ഭേട്ട് നഹി ദേന ചാഹിയേ. അപ്പോൾ റഹീം പറയുന്നത് വലിയ വസ്തു കണ്ടിട്ട് ചെറിയ വസ്തു വലിച്ചെറിയാനായിട്ട് പാടില്ല. ഭേക് ദേന എന്ന് പറഞ്ഞാൽ എന്താണ് വലിച്ചെറിയുക, വലിച്ചെറിയാനായിട്ട് പാടില്ല. ജഹാ ഛോട്ടി സി സുയി കാം ആത്തി ഹെ വഹാ തൽവാർ ബിച്ചാരി ക്യാ കർ സക്തി ഹെ. അതായത് എവിടെയാണോ ചെറിയൊരു സൂചിയുടെ ഉപയോഗം വരുന്നത്, സുയി എന്ന് വെച്ചാൽ സൂചിയാണ്, അവിടെ വാള് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് പറ്റുക എന്നാണ് പറയുന്നത്. റഹീം കഹത്തേ ഹെ കി ബഡി യാ മെഹംഗി വസ്തു ഹാത്ത് ലഗ്നേ പർ ഛോട്ടി യാ സസ്തി വസ്തു ക മൂല്യ കം നഹി ഹോ ജാത്ത. അദ്ദേഹം പറയുന്നത് ബഡി യാ മെഹംഗി വസ്തു, വലുതോ അല്ലെങ്കിൽ മെഹംഗ എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള, കുറച്ചും കൂടി വില കൂടുതലുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു വസ്തുവിന്റെ മൂല്യം കുറയുന്നില്ല എന്നാണ്. ഹർ വസ്തു ക അപ്ന മഹത്വ ഹോത്ത ഹെ, ഓരോ വസ്തുവിനും അതിൻ്റെതായ മഹത്വമുണ്ട്, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ആദ്യത്തെ ദോഹയുടെ അർത്ഥം. രണ്ടാമത്തെ ദോഹ നോക്കുകയാണെങ്കിൽ റഹിമൻ വേ നർ മർ ചുക്കെ ജേ കഹു മാങ്കൻ ജാഹി ഉനത്തെ പഹിലേ വേ മുവേ ജിൻ മുഖ നിക്സത് നാഹി. അപ്പം ഈ ഒരു ദോഹയുടെ ശബ്ദാർത്ഥം നോക്കുകയാണെങ്കിൽ മാങ്കൻ, മാങ്കൻ എന്ന് വെച്ചാൽ മാങ്ങ, ചോദിക്കുക. ജാഹി ജാന, മൂവേ മർഗയെ, മൂവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയി എന്നാണ്. അപ്പോൾ വ്യാഖ്യയിൽ പറയുന്നത് ഭീക് മാങ്ന മർണേ സെ ബത്തർ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിക്ഷ യാചിക്കുക ചോദിക്കുക എന്നൊക്കെ പറയുന്നത് മരിക്കുന്നതിനേക്കാളും ബത്തർ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇസി സന്ദർഭമേ റഹീം കഹത്തേ ഹെ കി ജോ മനുഷ്യ ഭീക് മാങ്നെ കി സ്ഥിതി മേ ആ ഗയ അർത്ഥാത് ജോ കഹി മാങ്ങനെ ജാത്താ ഹെ വ മരേ ഹുയേ കെ സമാൻ ഹെ. ഈ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം പറയുന്നത് ജോ മനുഷ്യ ഭീക് മാങ്ങനെ കി സ്ഥിതി മേ ആ ഗയ ഹെ, ഏതൊരു മനുഷ്യനാണോ ഭിക്ഷ യാചിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അർത്ഥാത് ജോ കഹി മാങ്ങനെ ജാത്താ ഹെ, അതായത് എവിടെയെങ്കിലും ഭിക്ഷ യാചിക്കാനായിട്ട് പോകുന്നു. വ മരേ ഹുവേക്കെ സമാൻ ഹെ, അത്തരം ഒരു വ്യക്തി മരിച്ചതിന് തുല്യാണ്. ലേക്കിൻ ജോ വ്യക്തി മാങ്ങനെ വാലേക്കോ കുച്ച് ദേനേ സെ മനാ കർത്താ ഹെ, പക്ഷേ ഏത് വ്യക്തിയാണോ ഇങ്ങനെ യാചിച്ചു വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതിന് ഒരു തടസ്സം വെക്കുന്നത്, കൊടുക്കില്ല എന്ന് പറയുന്നത് മനാ കർണെന്ന് വെച്ചാൽ എന്താണ്,
നിരസിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറയുക. വ മാങ്ങനെ വാലേ സേ പെഹലേ ഹി മരേ ഹുയേക്ക് സമാൻ ഹെ. അങ്ങനെ ഒരാളെന്തെങ്കിലും ചോദിച്ചു വരുമ്പോൾ, യാചിച്ചു വരുമ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്ന വ്യക്തി ആദ്യം തന്നെ മരിച്ചതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത്രയാണ് റഹീം കെ ദോഹയിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സജഷൻസ് തന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.